ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി. നിയമത്തിന് ബഹ്റൈൻ പാർലമെന്റ് അംഗീകാരം നൽകി. വിഷയം അന്തിമ തീരുമാനത്തിനായി ഉപരിസഭയായ ഷൂറ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു. ഒരു പ്രവാസി വ്യക്തി ഓരോ തവണയും അയക്കുന്ന തുകയ്ക്ക് 2% ലെവി ചുമത്താനുള്ള നിയമത്തിനാണ് പാർലമെന്റ് അംഗീകാരം നൽകിയത്. നിർദ്ദേശം പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസലം ഉപരിസഭയായ ഷൂറ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു. എം പിമാരുടെ നിർദ്ദേശത്തെ സർക്കാർ എതിർത്തിരുന്നു എങ്കിലും പാർലമെന്റ് അംഗീകാരം നൽകുകയായിരുന്നു. പണമയക്കുന്നതിന് നികുതി ചുമത്തുന്നത് അന്യായവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് സർക്കാർ അഭിപ്രായപ്പെട്ടത്. പണം കൈമാറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് ലെവിയെന്നും സർക്കാർ നിലപാട് സ്വീകരിച്ചു. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ വിവിധ നോട്ടുകൾ പിൻവലിച്ചു. തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 36 ദിവസത്തിനകം പ്രാബല്യത്തിൽ വരും. അസാധുവായ നോട്ടുകൾ മാറ്റുന്നതിന് സമയവും അനുവദിക്കും. മാറ്റിവാങ്ങാനുള്ള സമയം കഴിഞ്ഞാൽ ഈ നോട്ടുകൾ വിനിമയം ചെയ്യുന്നത് നിയമവിരുദ്ധമാകും. 1995 നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ 100 പൈസ, 200 പൈസ, 500 പൈസ, 1 റിയാൽ നോട്ടുകൾ 2000 നവംബറിൽ പുറത്തിറക്കിയ 5 റിയാൽ, 10 റിയാൽ, 20 റിയാൽ, 50 റിയാൽ നോട്ടുകൾ 2005 പ്രത്യേക സ്മരണാർത്ഥം പുറത്തിറക്കിയ 1 റിയാൽ നോട്ട് 2010 പ്രത്യേക സ്മരണാർത്ഥം പുറത്തിറക്കിയ 20 റിയാൽ നോട്ട് 2012 പുറത്തിറക്കിയ 5 റിയാൽ, 10 റിയാൽ, 50 റിയാൽ നോട്ടുകൾ 2021 പ്രത്യേക സ്മരണാർത്ഥം പുറത്തിറക്കിയ 1 റിയാൽ നോട്ട് 2019 പ്രത്യേക സ്മരണാർത്ഥം പുറത്തിറക്കിയ 1 റിയാൽ നോട്ട് എന്നിവയാണ് അസാധുവാക്കിയത്. ടിക്കറ്റ് നിരക്കിൽ നിന്നും ഇന്ധന ചാർജ് ഒഴിവാക്കാനുള്ള തീരുമാനം ബജറ്റ് എയർലൈനായ ഇൻഡിഗോ സ്വീകരിച്ചതോടെ ടിക്കറ്റ് നിരക്ക് കുറഞ്ഞു. ഇൻഡിഗോയുടെ ഈ നീക്കത്തെ തുടർന്ന് ഡൽഹി, മുംബൈ, കേരളത്തിലെ ചില ഭാഗങ്ങളിലെയും ടിക്കറ്റ് നിരക്ക് കുറയാൻ കാരണമായിട്ടുണ്ട്. ഇതോടെ മറ്റ് പല വിമാന കമ്പനികളും നിരക്ക് കുറച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിൻ്റെ വില അടുത്തിടെ കുറഞ്ഞിരുന്നു. ഇതോടെ ടിക്കറ്റ് നിരക്കിൽ നിന്നും ഇന്ധന ചാർജ് ഒഴിവാക്കാനുള്ള തീരുമാനം ഇൻഡിഗോ പ്രഖ്യാപിക്കുകയായിരുന്നു. ATF വിലകൾ മാറിമറിയുന്നതിന് സാധ്യതയുള്ളതിനാൽ വിലയിലോ വിപണി സാഹചര്യങ്ങളിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നിരക്കുകളും മറ്റും ക്രമീകരിക്കുന്നത് തുടരുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. ഇന്ധന നിരക്കിന് അനുസൃതമായി നിരക്ക് കുറച്ചതിനാൽ ടിക്കറ്റ് നിരക്കിൽ 4% വരെ കുറവുണ്ടായി. ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ സമീപകാലത്തെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലിയായ നിരക്കാണിതെന്നും ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. കഴിഞ്ഞ മാസം വിമാന കമ്പനികളോട് യാത്രക്കാരുടെ താൽപ്പര്യം കണക്കിലെടുത്ത് യാത്രാനിരക്ക് നിശ്ചയിക്കാനും സ്വയം നിയന്ത്രിക്കാനും വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 5 ടിക്കറ്റ് നിരക്കിനോടൊപ്പം ATF വിലയിൽ ഗണ്യമായ വർധനവുണ്ടായതിനെ തുടർന്ന് ഇന്ധന ചാർജ് ഏർപ്പെടുത്തുമെന്ന് ഇൻഡിഗോ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഏർപ്പെടുത്തിയ നിരക്കാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതെന്ന് വ്യക്തമാക്കുന്ന പാസ്പോർട്ട് പവർ ഇൻഡെക്സിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടു. UAE ആണ് ലോകരാജ്യങ്ങളിൽ ഒന്നാമതെത്തിയത്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളെ മറികടന്നാണ് UAE ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. വർഷങ്ങളോളം പാസ്പോർട്ട് ഇൻഡെക്സ് സൂചികയിൽ നെതർലാൻഡ്സ് പാസ്പോർട്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത്. UAE പാസ്പോർട്ട് ഉപയോഗിച്ച് ലോകത്തെ 180 രാജ്യങ്ങൾ എളുപ്പത്തിൽ സന്ദർശിക്കാൻ സാധിക്കും. ഇതിൽ 131 രാജ്യങ്ങളിൽ മുൻകൂട്ടി വിസ നേടാതെയും 49 രാജ്യങ്ങളിൽ ഓണറേവൽ വിസ നേടിയും പ്രവേശിക്കാം. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ സൂചികയിൽ ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളാണ് 2ാം സ്ഥാനത്ത്. ഈ 5 രാജ്യങ്ങളുടെ പാസ്പോർട്ടും ഉപയോഗിച്ച് മുൻകൂർ വിസയില്ലാതെയും ഓണറേവൽ വിസ നേടിയും 178 രാജ്യങ്ങളിൽ പ്രവേശിക്കാം. 5 രാജ്യങ്ങളാണ് 3ാം സ്ഥാനത്ത്. സ്വീഡൻ, ഫിൻലാൻഡ്, ലക്സംബർഗ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളാണവ. ഈ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് 177 രാജ്യങ്ങളിൽ മുൻകൂട്ടി വിസ നേടാതെയും ഓണറേവൽ വിസ നേടിയും പ്രവേശിക്കാം. ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 68ാം സ്ഥാനമാണ്. ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ 44ാം സ്ഥാനത്തും കുവൈറ്റ് 45ാം സ്ഥാനത്തും സൗദി അറേബ്യയും ബഹ്റൈനും 47ാം സ്ഥാനത്തും ഒമാൻ 49ാം സ്ഥാനത്തുമെത്തി. സിറിയയാണ് പാസ്പോർട്ട് പവർ ഇൻഡെക്സിൽ ഏറ്റവും പിന്നിൽ. സിറിയയ്ക്ക് തൊട്ടുമുന്നിലായി അഫ്ഗാനിസ്ഥാനും ഇറാഖുമാണുള്ളത്. ഒമാൻ എയർ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ മേഖലയിലെ ഏറ്റവും സമയനിഷ്ഠയുള്ള വിമാന കമ്പനിയായി.
ലോകത്തിലെ പ്രമുഖ ഡാറ്റ അനാലിസിസ് കമ്പനിയായ സെറിം 202 നടത്തിയ ഓൺ ടൈം പെർഫോമൻസ് റിവ്യൂവിലാണ് ഒമാൻ എയറിനെ കൃത്യസമയങ്ങളിലെ വിമാന സർവീസുകളെ പരാമർശിക്കുന്നത്. 92% കൃത്യനിഷ്ഠത പാലിച്ചാണ് ഒമാൻ എയർ ഈ നേട്ടം കരസ്ഥമാക്കിയത്. 2022 91.3% ഓൺ ടൈം പ്രകടന നിരക്കോടെ ഒമാൻ എയർ ഒന്നാം സ്ഥാനം നേടിയിരുന്നു. 600+ തത്സമയ വ്യോമയാന വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിലെ യാത്രാ വിമാനങ്ങളുടെ പ്രധാന മാനദണ്ഡങ്ങളിലൊന്നായും സൂചികയെ കണക്കാക്കുന്നു. സമയബന്ധിതമായ സേവനങ്ങൾ ഒമാൻ എയറിനെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നു. ഒമാൻ എയറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. രാജ്യത്ത് അധാർമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നും നിരവധി സ്ത്രീകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോഷർ വിലായത്തിൽ നിന്നാണ് വിവിധ രാജ്യക്കാരായ ഒരു കൂട്ടം സ്ത്രീകളെ ബോഷർ സ്പെഷ്യൽ ടാസ്ക് പോലീസ് കമാൻഡ് പിടികൂടിയത്. അറസ്റ്റിലായവർ ഏഷ്യൻ ആഫ്രിക്കൻ വംശജരാണെന്നും പ്രതികൾ ഒമാൻ താമസ നിയമം ലംഘിച്ചതായും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയാണെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ചൊവ്വാഴ്ച വരെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടാകും. വടക്കൻ മേഖലയിൽ അന്തരീക്ഷം മേഘാവൃതമാകും, ഇടിമിന്നലും ഉണ്ടായേക്കാം. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത തണുപ്പ് അനുഭവപ്പെടും. മലനിരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമെല്ലാം മേഘങ്ങൾ ഒഴുകി നടക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മുസന്തം ഗവർണറേറ്റ്, ഒമാൻ കടൽ തീരങ്ങൾ, അൽ ഹജർ പർവ്വതനിരകൾ, അവയുടെ സമീപ പ്രദേശങ്ങൾ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാകും അന്തരീക്ഷം കൂടുതൽ മേഘാവൃതമാകുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അൽ വുസ്ത, ദോഫർ ഗവർണറേറ്റുകളിലേക്കും ഇവ വ്യാപിച്ചേക്കുമെന്നും സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. അതേസമയം രാജ്യത്തെ അസ്ഥിര കാലാവസ്ഥയിൽ ആരോഗ്യത്തിൽ കൂടുതൽ കരുതൽ വേണമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിച്ചു. തണുത്ത കാലാവസ്ഥയിൽ അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധകൾ, ഫ്ലൂ തുടങ്ങിയവ വർദ്ധിക്കുന്നത് സാധാരണയാണ്. അസ്ഥിരമായ കാലാവസ്ഥയിൽ താമസക്കാർ സാധാരണയായി ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയാണെങ്കിലും വീട്ടിലും ഓഫീസിലും ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ കൂട്ടിച്ചേർത്തു. 5 താഴെയുള്ള കുട്ടികളാണ് ബാധിക്കപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ. 60 മുകളിലുള്ള പ്രായമായവരിൽ കടുത്ത പനി, ജലദോഷം, ചുമ, സന്ധിവേദന എന്നിവ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും ഉയർന്ന പനി, ജലദോഷം, ചുമ, സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ നിരീക്ഷിക്കാനും മാതാപിതാക്കളോട് ആരോഗ്യ വിദഗ്ധർ അഭ്യർത്ഥിക്കുന്നു. വെള്ളപ്പൊക്കവും ജലസ്തംഭനവും ജലത്തിലൂടെ പകരുന്ന രോഗാണുക്കളായ ബാക്ടീരിയകളും വൈറസുകളും വളരാൻ ഇടയാക്കും. ഈ രോഗകാരികൾ വയറിളക്കം, ഛർദി, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾക്കും കാരണമാകും. അതിസാരം വയറുവേദന, പേശിവേദന, തലവേദന തുടങ്ങിയവയും ഉണ്ടായേക്കാം. വെള്ളപ്പൊക്കത്തിൽ അവശിഷ്ടങ്ങളും മൂർച്ചയുള്ള വസ്തുക്കളും അടങ്ങിയിരിക്കാം. അവ മുറിവുകൾക്കും പോറലുകൾക്കും മറ്റു പരിക്കുകൾക്കും കാരണമാകും. കുട്ടികൾ വെള്ളത്തിലും പരിസരത്തും കളിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം പരിക്കുകൾക്ക് പ്രത്യേകിച്ച് ഇരയാകുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.